ഇടുക്കി ചിന്നക്കനാലിൽ മനുഷ്യനും ആനയും തമ്മിലുള്ള പോരാട്ടം ആരംഭിച്ചിട്ട് രണ്ട് പതിറ്റാണ്ടിലധികമായി കൃത്യമായി പറഞ്ഞാൽ 2022 ൽ 301 കോളനി അനുവദിച്ച കാലം മുതൽ തുടങ്ങിയ പോരാട്ടം ഇതുവരെ ആനക്കലിയിൽ പൊലിഞ്ഞത് 43 മനുഷ്യജീവനുകളാണ് അരിക്കൊമ്പനിൽ മാത്രം അവസാനിക്കുന്നതല്ല ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലകളിലെ ആനപ്പേടി മതികട്ടാൻചോല വനത്തിൽ നിന്നും നാടുവിറപ്പിക്കാനെത്തുന്ന കരിവീരന്മാർ നിരവധിയാണ് ഒറ്റയാൻമാരെ കൂടാതെ കാട്ടാനക്കൂട്ടങ്ങളും മനുഷ്യജീവിതങ്ങളുടെ പേടി സ്വപ്നമാണ് 2002 ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരം ചിന്നക്കനാലിൽ 301 കോളനിയിൽ കുടുംബങ്ങളെ പാർപ്പിച്ചതാണ് ആനക്കലിയുടെ തുടക്കത്തിന് കാരണം മതികട്ടാൻചോലയിൽ നിന്നുള്ള ആനത്താരയായിരുന്നു 301 കോളനി അന്ന് മുതൽ തുടങ്ങിയതാണ് ചിന്നക്കനാലിലെയും ശാന്തൻപാറയിലെയും കാട്ടാന ആക്രമണ പരമ്പര തുടർച്ചയായ ആക്രമണങ്ങൾ മൂലം 301 കോളനിയിൽ നിന്നും പലരും കുടിയിറങ്ങി നിലവിൽ 40 ൽ താഴെ കുടുംബങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത് കൃഷിനാശങ്ങൾ കൃഷിയിടത്തിൽ വന്നു കഴിഞ്ഞാൽ ആന പോകാത്തൊരവസ്ഥ ഈ സിംഹണ്ടം ആ മേഖലകളിൽ ഉള്ള ഈ വനവാസികളെ കുടിയിരുത്തിയതിനു ശേഷം അതായത് ശരിക്കും ആനത്താവളങ്ങളിൽ ശരിക്കും വനവാസികളെ കുടിയിരുത്തിയതിനു ശേഷം ആനത്താവളം അവിടെ ഫെൻസിങ് ഇടുകയും ആനയ്ക്ക് അവിടെ പുൽമേടുകൾ ഇല്ലാതെ വരികയും നിന്ന് മേയാനുള്ള ഒരു അവസ്ഥയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ആണ് കൃഷിയിടങ്ങളിലേക്ക് ആന ശല്യം തുടങ്ങിയത് കഴിഞ്ഞയിടെ കൊല്ലപ്പെട്ട വനംവകുപ്പ് വാച്ചർ ശക്തിവേൽ ഉൾപ്പെടെ 42 പേരാണ് ആനക്കലിയിൽ പൊലിഞ്ഞത് ചോരക്കുതി മാറാതെ കാട്ടുകൊമ്പന്മാർ കൃഷിയിടങ്ങളിൽ ചുറ്റുന്നതിനാൽ ഏതു നിമിഷവും മരണം മുന്നിൽ കണ്ടാണ് ഇവിടുത്തെ ജീവിതങ്ങൾ മുഴുവൻ കർഷകരായിട്ടുള്ള ഏല കർഷകരായിട്ടുള്ള ഈ നാട്ടിലെ ജനങ്ങൾക്ക് കാട്ടാനയുടെ ശല്യം മൂലം അവരുടെ കാട്ടിലിറങ്ങാനോ സമയത്ത് പണികൾ നടത്താനോ ഏലക്കായ എടുക്കാനോ പണിയിപ്പിക്കാനോ ഒന്നും സാധിക്കാത്തൊരവസ്ഥയാണ് കാട്ടാന കൂട്ടമായി വന്ന് ഏക്കർ കണക്കിന് കൃഷിയാണ് ഇവിടെ നശിച്ചു പോകുന്നത് ഓരോ വർഷവും സർക്കാരിൽ നിന്ന് കൃഷി പോകുന്നതിനോ ഒന്നിനും യാതൊരു നഷ്ടപരിഹാരവും സർക്കാരിൽ നിന്ന് നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുമില്ല ഏലത്തോട്ടത്തിൽ മിക്കപ്പോഴും കാട്ടാനകൾ ഉണ്ടാകും ജോലി ചെയ്യുന്നതിനിടെ തൊഴിലാളികൾക്ക് നേരെ കാട്ടാനകൾ ആക്രമണം നടത്തിയ നിരവധി സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഭയങ്കര ആന ശല്യമാണ് ശല്യം കൊണ്ട് പണിയാൻ പറ്റുകയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ശകലം ബുദ്ധിമുട്ടായി വേണം എല്ലാം കൂടെ നശിപ്പിക്കുക ചെടിയെല്ലാം മൊത്തം നശിപ്പിക്കുക സ്ഥലമെല്ലാം മൊത്തം പോവുക ഞങ്ങൾ എന്തും ജീവൻ കൊണ്ട് നടക്കാനും പറ്റുകയില്ല ജീവനെ കൊണ്ട് ഞങ്ങൾക്ക് കൊണ്ട് ഒന്നും കഴിയാനും പറ്റുകയില്ല ജീവിക്കാനും പറ്റുകയില്ല പേടിച്ച് പേടിച്ച് എപ്പോഴും ഞങ്ങൾ പേടിച്ചുണ്ടായിരിക്കുന്നത് കിടക്കാൻ നേരത്തും ഞങ്ങൾ പേടിച്ച് നടക്കുക അരിക്കൊമ്പനെ തളച്ചതുകൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല ചിന്നക്കനാലിലെ ദുരിതം മതികട്ടാൻചോലയിലെ കാട്ടാനകൾക്ക് സ്വൈര്യമായി വിഹരിക്കുന്നതിനായി ഭൂമി തിരികെ നൽകണം 301 ഗോത്രജനതയെ കുടിയിരുത്തിയ പ്രദേശത്ത് അർഹമായ നഷ്ടപരിഹാരം നൽകി ഏറ്റെടുക്കുകയും ആനയിറങ്കൽ ജലാശയത്തോട് ചേർന്നുള്ള ഹെക്ടർ കണക്കിന് ഭൂമി കാറ്റാടികൾ വെട്ടിമാറ്റി പുൽമേടുകളും സ്ഥാപിക്കണം അല്ലെങ്കിൽ ആനക്കിളി വീണ്ടും തുടരും കേരള വിഷൻ ന്യൂസ് ഇടുക്കി